നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബി പോസിറ്റീവിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് നമ്മുടെ ആദ്യ പരിപാടിയിലേക്ക് കടന്നു ചെല്ലാം. കാണാം ശുഭസംഗീതം. സതിയാണു നീ, ത്യാഗവതിയാണു നീ, യാഗാഗ്നിയിൽ പൂത്ത സുമമാണു നീ. സതിയാണു നീ, ത്യാഗവതിയാണു നീ, യാഗാഗ്നിയിൽ പൂത്ത സുമമാണു നീ. ശ്രുതിയാണു നീ, ജീവനയമാണു നീ, ശ്രുതിയാണു നീ, ജീവനയമാണു നീ. രാഗാർദ്രബിംബത്തിൻ ഒളിയാണു നീ. സതിയാണു നീ, ത്യാഗവതിയാണു നീ, യാഗാഗ്നിയിൽ പൂത്ത സുമമാണു നീ. പ്രബലമാമേതിനും ഉറവിടമാകിലും അബലയെന്നോതുന്നു നിന്നേ. പ്രബലമാമേതിനും ഉറവിടമാകിലും അബലയെന്നോതുന്നു നിന്നേ. അണയാത്ത സ്നേഹത്താൽ പുണരുന്നുവെങ്കിലും, അണയാത്ത സ്നേഹത്താൽ പുണരുന്നുവെങ്കിലും, ശിലയാക്കി മാറ്റുന്നു നിന്നേ. ശാപശിലയാക്കി മാറ്റുന്നു നിന്നേ. സതിയാണു നീ, ത്യാഗവതിയാണു നീ, യാഗാഗ്നിയിൽ പൂത്ത സുമമാണു നീ. അനഘമാം സ്നേഹ സ്വരൂപമാണെങ്കിലും അഴൽ കൊണ്ടു മൂടുന്നു നിന്നേ. അനഘമാം സ്നേഹ സ്വരൂപമാണെങ്കിലും അഖിലകാരാധ്യ യാകുന്നുവെങ്കിലും, വിലപേശി വിൽക്കുന്നു നിന്നേ. എന്നും മിഴിനീരിൽ ആഴ്ത്തുന്നു നിന്നേ. സതിയാണു നീ, ത്യാഗവതിയാണു നീ, യാഗാഗ്നിയിൽ പൂത്ത സുമമാണു നീ. ശ്രുതിയാണു നീ, ജീവനയമാണു നീ, രാഗാർദ്രബിംബത്തിൻ ഒളിയാണു നീ. സതിയാണു നീ, ത്യാഗവതിയാണു നീ, യാഗാഗ്നിയിൽ പൂത്ത സുമമാണു നീ. ചരിത്രത്തിന്റെ താളുകളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. നമുക്ക് കാണാം നമ്മുടെ അടുത്ത പരിപാടി ചരിത്രത്തിൽ. ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലെ ശരിയും തെറ്റും വിചിതനം ചെയ്യാൻ നമുക്ക് പ്രിയങ്കരനായ ഡോക്ടർ രാജീവ് കുമാർ സർ കാത്തിരിക്കുകയാണ്. നമുക്ക് കാണാം കന്നഡ. കന്നഡയിലേക്ക് സ്വാഗതം. പുതിയ ലക്കം മാധ്യമമാഴ്ച പതിപ്പിൽ എം ബി മനോജിൻ്റെ ഒരു കവിതയുണ്ട്. അടുത്ത കാലത്ത് ഏതാണ്ട് 10-15 വർഷമായി ദളിത് കവിതാ പ്രസ്ഥാനത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന എഴുത്തുകാരനാണ് എം ബി മനോജ്. മാത്രമല്ല പുതിയ ചിന്തകൾ, കവിതയുടെ മാറുന്ന ഭാവുകത്വത്തെ പറ്റിയുള്ള പഠനങ്ങൾ, അങ്ങനെ പല ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സർവകലാശാല അധ്യാപകനാണ്. എം ബി മനോജിൻ്റെ പുതിയ കവിത ഇനിയുള്ള കാലത്ത് എന്നുള്ളതാണ്.
പുതിയ കാലം വളരെ തീവ്രതരമാണ്, മനുഷ്യന് ജീവിക്കാൻ പ്രയാസകരമാണ്. ഇനി അത് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഒരു വരി, ഏതാണ്ട് ഒരു ആറ് വരി വായിക്കുമ്പോൾ തന്നെ കവിതയുടെ കവിത ഏത് ജനസിൽപ്പെടുന്നതാണ് എന്ന് മനസ്സിലാവും. ഇനിയുള്ള കാലത്ത് മനുഷ്യർക്കായി കലാലയങ്ങളില്ല. ചിലർ ജ്ഞാനത്തെ ഭയപ്പെടുന്നു, അവരുടെ ഉത്തരവുകൾ ഈയം വീഴിക്കുമോ ചെവിയിൽ, അറുത്തെടുക്കുമോ വിരൽ, കൊന്നുഭുജിക്കുമോ അറിവിനെ. ഇതൊരു പ്രാകൃതമായ മനുഷ്യാവസ്ഥയിലേക്ക്, ജീവിതാവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ ഘടന പോകുന്നുവോ എന്ന് സന്ദേഹിക്കുന്ന ഒരു പാവം മനുഷ്യൻ്റെ വിഹ്വലതകളാണ് ഇനിയുള്ള കാലത്ത് എന്ന കവിതയിൽ കാണുന്നത്. അത് സാധാരണ മനുഷ്യൻ്റെ വിഹ്വലതകളെ സാർവജനീന വിഹ്വലതയാക്കി മാറ്റുന്നിടത്താണ് ഈ കവി വിജയിക്കുന്നത്. എം പി മനോജൻ്റെ പുതിയ കവിത, പുതിയടക്കം മാധ്യമം ആഴ്ചപ്പതിപ്പിൽ വന്ന വിശേഷമാണ്. മലയാള പ്രസിദ്ധീകരണങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന പ്രസിദ്ധീകരണമാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്. അതിൽ കെ വി സജയ് കെ വിയുടെ ഒരു ലേഖനമുണ്ട്. പുതിയ കാലഘട്ടത്തിൽ രാഹുൽ രാധാകൃഷ്ണനും സജയ് കെ വിയുമാണ് മുന്നിട്ട് നിൽക്കുന്ന രണ്ട് യുവ നിരൂപകർ. ചിന്താവിഷ്ടയായ സീതയ്ക്ക് 100 വർഷം തികയുന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിച്ചുറച്ച സീതയിലുണ്ട് ചിന്താവിഷ്ടനായ ആശാൻ. ഈ വിധത്തിൽ തലക്കെട്ടോടുകൂടി ഈ ചിന്താവിഷ്ടയായ സീത എഴുതാനിടയാക്കിയ സാഹചര്യവും, അത് വളരെ സൂക്ഷ്മമായ മനഃശാസ്ത്ര അപഗ്രഥനമാണ് ആശാൻ്റെ ഈ കവിതയ്ക്ക് നൽകുന്നത്. ഈ സജയ് കവിയുടെ വ്യത്യസ്തമായ ഒരു വീക്ഷണമാണ്. സീതയെപ്പറ്റി മലയാളത്തിൽ എഴുതിയിട്ടുള്ള എഴുത്തുകാരുടെ കൃതികളെല്ലാം അദ്ദേഹം പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ചിട്ട് ആശാൻ അതിൽ നിന്ന് എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത് എന്ന് ശക്തമായി ഒരു പ്രബന്ധമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഈ ഏറ്റവും പുതിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഇതിൽ തന്നെ വി എച്ച് നിഷാദിൻ്റെ മലാല ടാക്ലിസ് എന്ന കഥയുണ്ട്. വി എച്ച് നിഷാദിൻ്റെ മലാല ടാക്ലിസ് എന്ന് പറയുമ്പോൾ തന്നെ ആ കഥയ്ക്ക് അല്ല, മലാലയെ പറ്റിയുള്ള കഥയാണ് എന്ന് വ്യക്തമാക്കും. അതൊരു വ്യത്യസ്തമുള്ള ഒരു കഥയാണ്. ഇത് വി എച്ച് നിഷാദിൻ്റെ ഏറ്റവും പുതിയ കഥയുമാണ്. കൽപ്പറ്റ നാരായണൻ്റെ കവിത കാണാം, ആപ്പിളിൻ്റെ കഥ. ഈ കവിതയുടെ പേര് ആപ്പിളിൻ്റെ കഥ എന്നാണ് കവിതയുടെ പേര്. ഇതൊരു ഒരു പ്രത്യേക സ്വഭാവം പുലർത്തുന്ന കവിതയാണ്. ഇതേ ലക്കത്തിൽ തന്നെ ശ്രീകുമാർ മുഹത്തര എന്ന പുതിയ കവിയല്ല, സാധാരണ ആനുകാലികങ്ങളിൽ എഴുതി വരുന്ന ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ മാതൃഭൂമിയിൽ ആദ്യം എന്ന പംക്തിയിൽ, ആദ്യമായി മാതൃഭൂമിയിൽ വന്ന കവിതയാണ് കാലകീർത്തനം എന്നാണ് കവിതയുടെ പേര്. വളരെ വ്യവസ്ഥാപിതമായ കാവ്യരീതിയിൽ വൃത്തബദ്ധമായി ലയസന്ദ്രമായി കവിത എഴുതുന്ന കവിയാണ് ശ്രീകുമാർ മുഹത്തല. കാലമെന്ന മഹാഗണിതത്തെ നാം വരച്ച കളങ്ങളിൽ പൂട്ടി, ഞാൻ ജയിച്ചെന്ന് ഉദ്ഘോഷിച്ചവരെ നാമമാത്രമായി തീർത്തു വർഷങ്ങൾ. ഇപ്പോൾ കാലകീർത്തനം എന്ന് പറയുന്നത് പോലെ കാലത്തെ സംബന്ധിക്കുന്ന ഒരു കീർത്തനമാണത്. ഇത് മനോഹരമായ ഒരു കവിതയാണ്. കാറ്റുവട്ടം നിലയ്ക്കാത്ത തീരം, നീറ്റലോടെ ഞാൻ നോക്കുന്ന നേരം, അന്തമറ്റൊരു കോണിൻ്റെ കോണിൽ ചിന്താസന്താനമായതാ കാലം. കാലത്തെപ്പറ്റി ജി ശങ്കരക്കുറുപ്പ് ചിന്തിക്കുന്ന കാലമുണ്ട്. ആ കാലത്തിൻ്റെ പ്രത്യേകത, പുതിയ കാലഘട്ടത്തിൽ ശ്രീകുമാർ മുഖത്തല ആ കാലത്തെപ്പറ്റി എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാൻ കാലകീർത്തനം വായിക്കുക. വർക്കല നിന്ന് പ്രസിദ്ധപ്പെടുത്തുന്ന കലാപൂർണ്ണ, വളരെ വൈവിധ്യമുള്ള ഒരു പ്രസിദ്ധീകരണമാണ്. ഈ പ്രസിദ്ധീകരണത്തിൻ്റെ ഒരു പ്രത്യേകത, അത് ആർട്ടിസ്റ്റ് ജെ ആർ പ്രസാദാണ് അതിൻ്റെ എഡിറ്റർ. അദ്ദേഹത്തിൻ്റെ പത്രാധിപത്യത്തിൽ മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാർക്ക് പുറമേ പുതിയ എഴുത്തുകാരും കവികളും കഥാകാരന്മാരും ലേഖനകർത്താക്കളും ഒക്കെ ഇതിൽ അണിനിരക്കുന്നുണ്ട്. ഇതിലെടുത്തു പറയേണ്ട ഒരു ലേഖനം, അകാലത്തിൽ പിടിഞ്ഞ എഴുത്തുകാരൻ സി പിൻഡോയെക്കുറിച്ച് സുഹൃത്തിൻ്റെ ഓർമ്മയാണ്. ഒരു കാലഘട്ടത്തിൽ സി പിൻഡോ ധാരാളം കവിതകളിലൂടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. എന്നാൽ 14 വർഷം മുമ്പാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തെ വീണ്ടും സാഹിത്യ നഭസിലേക്ക് ആനയിക്കുകയാണ് പ്രമോദ് പി സബാൻ ചെയ്യുന്നത്. അതുപോലെ എം ചന്ദ്രപ്രകാശിൻ്റെ ലേഖനമുണ്ട്, നിഷേധത്തിൻ്റെ വെളിപാടുകൾ. സാഹിത്യത്തിൽ നിഷേധത്തിൻ്റെ വെളിപാടുകളുമായി വന്ന നിരൂപകരെ പറ്റിയാണ്, സി ജെ തോമസും നരേന്ദ്ര പ്രസാദ് ഇങ്ങനെയുള്ള എഴുത്തുകാരെ പറ്റിയുള്ള ഒരു ലേഖനവും ഉണ്ട്. ഇത് കലാപൂർണ്ണയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ ശാന്തം, പാലക്കാട് നിന്ന് പ്രസിദ്ധപ്പെടുത്തുന്ന ശാന്തം എന്ന പ്രസിദ്ധീകരണത്തിൽ വീണ്ടും
കുമാരനാശാൻ്റെ സീതാകാവ്യത്തിൻ്റെ നൂറ്റാണ്ട് എന്ന പേരിൽ സജയ് കവിയുടെ ലേഖനമുണ്ട്. നേരത്തെ ഇതേ പങ്ക്തിയിൽ തന്നെ പരാമർശിച്ച് മാതൃഭൂമിയിൽ വന്ന ലേഖനം പോലെ തന്നെ മറ്റൊരു ആസ്പെക്റ്റിലാണ് അദ്ദേഹം എഴുതുന്നത്. കൊള്ളിവാക്ക് എന്ന പേരിൽ പുതിയ കാലഘട്ടത്തിൻ്റെ കവികളുമായി കവികൾക്ക് ഏത് വിധത്തിലാണ് അദ്ദേഹം പ്രചോദനമേകുന്നത് എന്ന് പറയുന്നുണ്ട്. കെ അരവിന്ദാക്ഷൻ്റെ ഒരു ലേഖനമുണ്ട്, ഗോവിന്ദനിലെ സിദ്ധാർത്ഥൻ. എം ഗോവിന്ദനെ പറ്റി പുതിയ പതിപ്പുകൾ ഈ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ അദ്ദേഹത്തിൻ്റെ വെളിപാടുകളെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വേളയിൽ ധാരാളം ലേഖനങ്ങൾ വരുന്നു. ശാന്തത്തിലും അതിൻ്റെ പ്രതിഫലനമുണ്ട്. ഗോവിന്ദനെപ്പറ്റിയും കുമാരനാശാനെ പറ്റിയുമുള്ള ലേഖനങ്ങൾ ഇതിൽ കാണാം. തിരുവനന്തപുരത്ത് പ്രസവപ്പെടുത്തുന്ന സ്ത്രീ ശബ്ദത്തിൽ അരങ്ങിനെ പറ്റി ഒരു ലേഖനമുണ്ട്. ഇവിടെ ഉണ്ട് അരങ്ങിലെ ആ പെണ്ണുങ്ങൾ. ജിഷ അഭിനയ എഴുതിയതാണ്. അരങ്ങിൽ അരങ്ങ് വാഴുന്ന സ്ത്രീ സാന്നിധ്യത്തെ പറ്റിയാണ് ഈ ലേഖനം. ഏതാണ്ട് കഴിഞ്ഞ 25 കാൽനൂറ്റാണ്ട് കാലമായി മലയാള നാടകരംഗത്ത് എഴുത്തുകാരികളും അതുപോലെ തന്നെ നാടക അഭിനേത്രികളും ധാരാളം അരങ്ങിനെ കീഴടക്കുകയാണ്. സംവിധായകരും ഒക്കെ കീഴടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ മലയാളത്തിലുണ്ടായ സ്ത്രീകളുടെ സാന്നിധ്യം അരങ്ങിലെപ്രകാരമാണ് എന്ന ഒരു ലേഖനമാണ് ജിഷ എഴുതുന്നത്. ഇതേ ലക്കത്തിൽ തന്നെ ഡോക്ടർ എ ഷീലാകുമാരി തോപ്പിൽ ഫാസിയുടെ സ്ത്രീ കഥാപാത്രങ്ങളെപ്പറ്റി എഴുതുന്നുണ്ട്. തോപ്പിൽ ഫാസിയുടെ നാടകങ്ങളിൽ സ്ത്രീകൾ അജയ്യരായി കടന്നു വരുന്നു. എന്നാൽ എല്ലാം ഉള്ളിലൊടുക്കുന്ന ഒതുക്കുന്ന സ്ത്രീകളുമുണ്ട്. ഈ സ്ത്രീകളെ തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് സ്ത്രീയുടെ സ്വത്വാവബോധം നടത്തുകയാണ് എ ഷീലാകുമാരി ഈ ലേഖനത്തിൽ ചെയ്യുന്നത്. ഇത് തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധപ്പെടുന്ന സ്ത്രീ ശബ്ദം പ്രസിദ്ധീകരണത്തിൻ്റെ ഒരു സവിശേഷതയാണ്. നർമ്മദ എന്ന പേരിൽ ഇത് നമ്മുടെ കേരളത്തിന് പുറത്തുനിന്ന് പ്രസിദ്ധപ്പെടുത്തുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. കലാസാഹിത്യ ദ്വൈവാരികയാണ് ഈ പ്രസിദ്ധീകരണത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ഈ ഭോപ്പാലിൽ നിന്നാണിത് പ്രസിദ്ധപ്പെടുത്തുന്നത്. എല്ലാ മാസവും രണ്ട് മാസം കൂടുമ്പോഴാണ് പ്രസിദ്ധീകരണം വരുന്നതെങ്കിലും ഇതിലെ എഴുത്തുകാർ മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരുടെ കഥകൾ വീണ്ടും പുനഃപ്രകാശനം ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ പ്രതിരോധം എന്ന പേരിൽ കുഞ്ഞുമോൾ ബെന്നി എഴുതിയ ഒരു കവിതയുണ്ട്. എടുത്തു പറയേണ്ടതാണ്. കപ്പ വേവിച്ചതിന് അമ്മയെന്നോട് കയർത്തു, കുത്തരി ചെമ്പാവു പുട്ട് ഇരുതലക്കിലും നാളികേരം നിറച്ച് വാട്ടിയ വാഴയിലേക്ക് കുത്തി ചേട്ടന് കൊടുക്കാതിരുന്നതിന്. അപ്പോൾ സ്ത്രീയുടെ സാന്നിധ്യമാണിത് എടുക്കുന്നത്. അതായത് ചേട്ടന് ഭക്ഷണം കുറഞ്ഞു പോയതിന്, അതുപോലെ ആണുങ്ങൾക്ക് അച്ഛന് ഭക്ഷണം കുറഞ്ഞു പോയതിന് ഒക്കെ ഈ പെൺകുട്ടിയെ ശാസിക്കുന്ന ഒരു പ്രവണത ഉണ്ട്. അതിനെതിരെ ഒരു പ്രതിരോധം തീർക്കുകയാണ് കുഞ്ഞുമോൾ ബെന്നി ചെയ്യുന്നത്. നർമ്മദയിൽ വന്ന ഒരു വിശേഷമാണ്. കലാകൗമുദിയുടെ പുതിയ ലക്കത്തിൽ മുല്ലക്കര രത്നാകരൻ, നമ്മുടെ പഴയ മന്ത്രി, അദ്ദേഹം മഹാഭാരത കഥാപാത്രങ്ങളെ ആനയിക്കുകയാണ് ചെയ്യുന്നത്. യുധിഷ്ഠിരനെ പറ്റി പല കർണൻ യുധിഷ്ഠിരൻ ഇങ്ങനെ പല കഥാപാത്രങ്ങളെയും അദ്ദേഹം അതിൻ്റെ അന്തസത്തയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രതിപാദിക്കുന്ന ഒരു പങ്ക്തി പരമ്പര കലാകൗമുദിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇതിലും അതുതന്നെയാണ് ഈ കർണനെ പറ്റിയുള്ളതാണ്. വളരെ പ്രാധാന്യത്തോടുകൂടി ശിവൻ്റെ ചിത്രണ സഹിതമാണ് ഇത് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ദേശാഭിമാനി ആഴ്ചപ്പതിപ്പിൽ അതിൻ്റെ ചരിത്രത്തിലാദ്യമായി പെൺ കവിതാ പതിപ്പാണ്. പെൺ കവിതാ പതിപ്പിൽ ധാരാളം 10-25 കവിയേത്രികൾ, ആ പുതിയ കവികളും പഴയ കവികളും ഒക്കെയായി അനിതാ തമ്പിയുടെ കവിത എടുത്തു പറയേണ്ടതാണ്. കളഞ്ഞുപോയ സൂചി വെറുതെ തല്ലുണ്ടാക്കി നട്ടുച്ചയ്ക്ക് കടലിൽ താഴ്ത്തി സൂര്യനെ, വീണുപോയിപ്പോയി സൂര്യൻ്റെ ഒടുവിലത്ത സൂചിയും കടലിൽ തപ്പ്. കടലിൽ തപ്പെന്ന് പറഞ്ഞാൽ കളഞ്ഞുപോയ സൂചി തിരിച്ചു കിട്ടുമോ? കടലിൽ ഒരു സൂചി വീണാൽ അത് തപ്പുന്ന യത്നത്തെപ്പറ്റിയാണ് ഈ കവിത. ആ കവിത കൊടുത്തിരിക്കുന്നത് തന്നെ അതിൻ്റെ വരി മുറിക്കുന്നതിലും വാക്ക് മുറിക്കുന്നതിലുമൊക്കെ തന്നെ ഒരു ചാരുത കാണാം ഈ കവിതയിൽ. അത് കവിത സമാപിക്കുന്നത് ഇങ്ങനെയാണ്: മീശ വിരിക്കേണ്ട, ആകാശത്തേക്ക് നോക്ക്, ദാ ആ വെണ്ണൂലിഴയുടെ മറ്റേ തുമ്പത്തുണ്ട് കളഞ്ഞുപോയ സൂചി. ഏത് കരിമ്പാതിരാവിലും പെണ്ണുങ്ങൾക്ക് പൂ തുന്നുന്ന തിങ്കൾ കൂർമുന. വളരെ കാവ്യാത്മകമാണ്. കവിത മുറ്റി നിൽക്കുന്ന ഒരു കവിതയാണ് കളഞ്ഞുപോയ സൂചി. ഇത് അനിതാ തമ്പിയുടെ കവിതയാണ്. അതുപോലെ സാവിത്രി രാജീവിൻ്റെ മീ ടു എന്ന കവിതയും, ആദ്യമായി കൊടുത്തിരിക്കുന്ന വി എം ഗിരിജയുടെ പരസ്പരം എന്ന കവിതയും എടുത്തു പറയേണ്ടതാണ്. വിജില ചിറപ്പാടിൻ്റെ, ഏറ്റവും പുതിയ കവികളിൽ ശ്രദ്ധേയയായ വിജില ചിറപ്പാടിൻ്റെ കവിതയും ഈ ദേശാഭിമാനിയുടെ പെൺ കവിതാ പതിപ്പിൽ ശ്രദ്ധേയമായി മാറിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധപ്പെടുത്തുന്ന വിദ്യാരംഗത്തിൽ
ആർട്ടിസ്റ്റ് നമ്പൂതിരിയുമായി ഒരു അഭിമുഖമുണ്ട്. എൻ ബി വിജയകൃഷ്ണനാണ് നടത്തുന്നത്. വളരെ കഴിഞ്ഞ ഏതാണ്ട് 60-70 വർഷമായി മലയാള ഭാവുകത്വത്തിൽ നമ്പൂതിരിയുടെ വരകൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുമായി ദീർഘമായ ഒരു അഭിമുഖമാണ് വിജയകൃഷ്ണൻ നടത്തുന്നത്. ഇത് ഈ ഒരു പക്ഷേ അധികമാരും അറിയാത്ത ഒരു നമ്പൂതിരിയെ അറിയാൻ ഉപകരിക്കുന്ന ഒരു ലക്കമാണ് ഈ അഭിമുഖം. അത് തന്നെയാണ് രണ്ട് പത്രാധിപർ എം ടി വാസുദേവൻ നായരുടെയും എസ് ജയചന്ദ്രൻ നായരുടെയും കാർമ്മികത്വത്തിൽ നടന്ന പ്രസിദ്ധീകരണങ്ങളിൽ അദ്ദേഹം വരച്ച അനശ്വരമായ കഥാപാത്രങ്ങളെപ്പറ്റി കഥാസന്ദർഭങ്ങളെപ്പറ്റിയും ഒക്കെ വളരെ സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു ലക്കമാണിത്. ഇത് മലയാളത്തിലെ വിദ്യാരംഗം എന്ന പ്രസിദ്ധീകരണത്തിലാണ് വന്നത്. ഇത് വിദ്യാഭ്യാസ രംഗത്തെ സ്കൂളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ പ്രസിദ്ധീകരണം ഇന്ന് ഇത് മുഖ്യധാരയിലെ ഒരു പ്രസിദ്ധീകരണമായി മാറിയിരിക്കുന്നു. ഇന്നത്തെ കന്നഡ ഇവിടെ സമാപിക്കുന്നു. അടുത്ത കന്നഡ വരുന്ന വ്യാഴാഴ്ച ഇതേ സമയം. ആംഗലേയ ഭാഷകളിലെ മാധുര്യം നിങ്ങളുടെ ചുണ്ടുകളിൽ എത്തിക്കാൻ, നിങ്ങളെയും ആംഗലേയ ഭാഷ അഭ്യസിപ്പിക്കാൻ നമുക്ക് പ്രിയങ്കരിയായ റീത്ത മാധവ് നായിക് ഒരുങ്ങിയിരിക്കുകയാണ്. നമുക്ക് കാണാം മധുരമാം മറുഭാഷ. ഹലോ ആൻഡ് വെൽക്കം ടു ദിസ് എപ്പിസോഡ് ഓഫ് മധുരമാം മറുഭാഷ. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതായിരുന്നു, സ്റ്റൈൽ മാറുന്നതനുസരിച്ച് അല്ലേ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും ഹൂവർ വി ലുക്ക് അപ് ടു, അപ്പോൾ അവരുടെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറുമ്പോൾ അവരുടെ ദ വേ ദേ ഡ്രസ് അല്ലെങ്കിൽ അവരുടെ ഹെയർ എങ്ങനെയാണ്, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണല്ലോ ഇത്രയും ഫിലിം മാഗസീൻസും അതൊക്കെ ഈ സെലിബ്രിറ്റീസിനെ കുറിച്ചൊക്കെ നമ്മൾ ഇത്രയും റിപ്പോർട്ട്സും ഇത്രയും കാര്യങ്ങളും, അവരെന്ത് അവന് ആരെയാണ് വിവാഹം കഴിച്ചത്, അവർക്ക് എത്ര കുട്ടികളുണ്ട്, അവരുടെ ഇപ്പോഴത്തെ പുതിയ ഗേൾഫ്രണ്ട് ആരാണ് അല്ലെങ്കിൽ ബോയ്ഫ്രണ്ട് ആരാണ്, അവരുടെ മാരേജ് എങ്ങനെയാണ്, ഇതെല്ലാം അറിയാൻ എല്ലാവർക്കും വളരെ ഉത്സാഹമാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അവർക്ക് എന്ത് പറ്റി അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതല്ല ഞാനിവിടെ ഉദ്ദേശിച്ച ചോദ്യം എന്താന്ന് വെച്ചാൽ, അവരുടെ ഈ ഈ ഒരു പ്രത്യേക സ്റ്റൈൽ, അത് അവർ ഡ്രസ്സ് ചെയ്യുന്ന സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു അവർ അവരുടെ ഹെയറിൻ്റെ സ്റ്റൈൽ, അപ്പോൾ ഇതൊക്കെ മാറുമ്പോൾ അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ് ദ ന്യൂ ലുക്ക്. ഈ ന്യൂ ഇംപ്രൂവ്ഡ് വിം എന്ന് പറയുന്ന പോലെയാണ്. അപ്പം നാച്ചുറലി ആൾക്കാർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവരാണ് മനുഷ്യരെന്ന് പറഞ്ഞത് അല്ലേ. എവറി വൺ ലൈക്സ് ന്യൂ തിങ്സ്. അപ്പം സെയിം ആക്ടർ തന്നെ സ്റ്റൈലൊക്കെ മാറി ഒരു യുനോ ഹെയർ സ്റ്റൈലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് ചിലപ്പം വണ്ണം കൂടുതലുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ വണ്ണം കുറയ്ക്കും, അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞ ആളാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിനിമയ്ക്ക് വേണ്ടി വണ്ണം കൂടുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലേ. നമുക്കറിയാം നമ്മുടെ സിനിമയിൽ ഒരുപാട് താരങ്ങൾ അങ്ങനെ ഒരു ക്യാരക്ടറെ പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടി അവരെ വണ്ണം കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ അല്ലെങ്കിൽ മസിൽ വെക്കുകയോ ഒക്കെ ചെയ്തതായിരിക്കും നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇത് ആൻഡ് ലോട്ട് ഓഫ് അസ് വി ഐദേ വി ലവ് ദ ന്യൂ ലുക്ക് ഓർ വി സേ ഓ വി ഡോണ്ട് ലൈക്ക് ഇറ്റ്. അപ്പോൾ ഈ ന്യൂ ലുക്ക് എന്ന് പറയുന്ന ഉദ്ദേശം റെപ്രസെൻസ് ഈ ന്യൂ ലുക്ക് റെപ്രസെൻസ് യുനോ ദ ന്യൂ സ്റ്റൈൽ. അത് ഹെയർ ആവാം, സ്കിൻ ആവാം, അല്ലെങ്കിൽ അവരുടെ വേഷവിധാനങ്ങളാവാം, അല്ലെങ്കിൽ സിക്സ് പാക്ക് വെച്ചതാവാം. അപ്പോൾ ഇതെല്ലാം മൊത്തത്തിലുള്ള അതിനെയാണ് നമ്മൾ ദ ന്യൂ ലുക്ക് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. സോ ഈ ന്യൂ എന്നുള്ള വാക്കിന് ലെവൽസ് ഓഫ് മീനിങ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഈ ഒരു സിറ്റുവേഷനിൽ ന്യൂ റെപ്രസെൻസ് ട്രാൻസ്ഫോർമേഷൻ അല്ലേ. ഇനിയുണ്ട് വേറെയും മീനിങ്സ്. ജനറലായിട്ട് എല്ലാം ഒരേപോലെ തോന്നുകയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആവശ്യത്തിന് ഇപ്പോൾ എയർപോർട്ടിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ പുതിയ കൗണ്ടർ തുറന്നിരിക്കുന്നു അല്ലേ. ഇന്ന ആവശ്യങ്ങളുള്ളൂ കൗണ്ടർ 9 തുറ ഇതുവരെ കൗണ്ടർ 9 ഇല്ലായിരുന്നു, 8 കൗണ്ടറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 9-ാമത്തെ കൗണ്ടർ പുതിയ കൗണ്ടർ എന്ന് പറയുമ്പോൾ അവിടെ ഈ പുതിയത് കൊണ്ട് ഉദ്ദേശിക്കുന്ന സപ്ലിമെൻ്ററി ആയിട്ട് അഡീഷണൽ ആയിട്ട് ഉള്ള കൗണ്ടറിനെയാണ് നമ്മൾ ന്യൂ കൗണ്ടർ എന്ന് നമ്മൾ പറയുക. അവിടെ അതാണ് അതിൻ്റെ മീനിങ്, സംതിങ് വിച്ച് ഇസ് ആഡഡ് ടു വാട്ട് ഇസ് എക്സിസ്റ്റിംഗ് അല്ലേ. അപ്പം എന്തെങ്കിലും ഒരു ജനസേവാ കേന്ദ്രത്തിൽ ഒരുപാട് എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് വിവരം അറിയണം, അപ്പോൾ ഇത്രയും വളരെ തിരക്കുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ആ ഒരു തിരക്കുള്ള ഒരു സിറ്റുവേഷനിൽ കുറച്ച് കൗണ്ടേഴ്സും കൂടെ തുടങ്ങിയിട്ടുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ന്യൂ ഹെൽപ്പ് ലൈൻ അല്ലേ, ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയണം അതിനുള്ള. അപ്പോൾ ജനങ്ങളുടെ ഒരു സേവനത്തിനായി ഒരു ന്യൂ ഹെൽപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ അവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പായി പ്രേക്ഷകർക്കായി ഒരു ചോദ്യം. നമ്മൾ സാധാരണയായി കാണാറില്ലേ ഒരു സാമൂഹികപരമായും സാമ്പത്തികപരമായും താഴെ തട്ടിലുള്ള ഒരാൾ പെട്ടെന്ന് അവൻ്റെ കൈവശം കുറേ കാശ് വന്ന് ചേരുകയാണ്, അത് ഏത് തരത്തിലും ആവാം
പെട്ടെന്നുള്ള അവൻ്റെ ബിസിനസ് ഡീലിങ്സ് കൊണ്ടോ എന്തെങ്കിലും പല കാരണങ്ങളും കൊണ്ടോ അവൻ്റെ കയ്യിൽ പെട്ടെന്ന് കുറേ കാശ് വരികയാണ്. ഇത്രയും നാളവൻ ഇത്രയും കാശ് കാണാത്ത ഒരാൾ അവൻ്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടാകുമ്പോൾ അവൻ്റെ ഭാവത്തിലും അവൻ്റെ സ്വഭാവത്തിലും ഒക്കെ ഒരു മാറ്റങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾ നമ്മൾ കാണുമ്പോൾ പലർക്കും അതറിയാം, അത് അവന് ഓ ഇതിപ്പോൾ അവനൊരു ഇപ്പോൾ കാശുകാരനാണ്, കയ്യിൽ കാശുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അവൻ്റെ ആ ഒരു ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ മലയാളത്തിലാണെങ്കിൽ നമ്മൾ പുതുമഴിശീലക്കാരൻ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുക. ചിലപ്പോഴൊക്കെ അതൊക്കെ ഒരു വളരെ ഒരു ചെറുതായിട്ടൊരു ഡെറഗേറ്ററി ആയിട്ടുള്ള ഒരു ടേമും കൂടിയാണ്, അതിനെ ഒന്ന് കളിയാക്കിയിട്ടുള്ള ഒരു ടേമും കൂടിയാണ് അല്ലേ. പുത്തൻ പണക്കാരൻ അർദ്ധരാത്രിയിൽ കുട പിടിക്കും എന്നൊരു മലയാളത്തിൽ തന്നെ ഒരു ചൊല്ലുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ ഒരു കളിയാക്കലും ഒരു ചിലർ പറയും അത് നമ്മളോടുള്ള കുശുമ്പോണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് എന്തോ ആവാം, ഇതൊക്കെ ഒരു ജനറലൈസ്ഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഈ ചില വാക്കുകൾ നമ്മുടെ ഈ ലാംഗ്വേജിൽ വരുന്നത് തന്നെ ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ചുള്ള ഓരോ വാക്കുകളാണ് ഇങ്ങനെ വരിക. അപ്പോൾ ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയായിരിക്കും നമ്മൾ വിശേഷിപ്പിക്കുക? തിങ്ക് അബൌട്ട് ഇറ്റ്. ഐ സീ ടുമോറോ, ബൈ ഫോർ നൗ. ഈ അടുത്തിടെ വാട്സപ്പിൽ കണ്ട ഒരു മെസ്സേജാണ്, കണ്ടപ്പോൾ അതിൽ എന്തൊക്കെയോ കഴമ്പുണ്ടെന്ന് തോന്നി, അതുകൊണ്ട് തന്നെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. ആത്മഹത്യ ചെയ്ത യുവാവിന്റെ ശവക്കലറയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ എത്തി, പുഷ്പങ്ങൾ അർപ്പിച്ച് ആ യുവതി കരഞ്ഞു പ്രാർത്ഥിച്ചു, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു, എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു നിങ്ങളെ, ഞാൻ എന്തിനാണ് വഴക്കുണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല എന്ന്. അപ്പോൾ ശവക്കലറയിൽ നിന്നും ഒരു മറുപടി ഉണ്ടായി, നീ ഇപ്പോൾ തന്ന സ്നേഹം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പ്രിയതമേ എനിക്ക് ഈ ഗതികേട് വരില്ലായിരുന്നല്ലോ എന്ന്. ഇതിൽ നിന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട് ഉള്ളിലെ സ്നേഹമുണ്ട്, അത് പുറമേ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന്. ഉള്ളിൽ ഒരുപാട് ഇഷ്ടമാണെന്ന് ഒരുപാട് ഭർത്താക്കന്മാർ ഭാര്യമാരോടും ഭാര്യമാർ ഭർത്താക്കന്മാരോടും പറയുന്ന ഒരു സ്ഥിരം ഡയലോഗാണ്, ഒരു വാക്യമാണിത്. പക്ഷേ ഞാനിത് തുറന്നു പറയുന്നു, നമ്മുടെ ഉള്ളിൽ ഒളിപ്പിക്കുന്ന സ്നേഹം പുറത്തു വരട്ടെ. അതായത് ഒളിച്ചു വയ്ക്കുന്ന സ്നേഹവും പകർന്നു കൊടുക്കാത്ത വിധേയം ആർക്കും പ്രയോജനം ചെയ്യില്ല. തീർച്ചയായിട്ടും എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരും അഭ്യസ്ത വിദ്യരാവാനും ശ്രമിക്കട്ടെ, നല്ലൊരു സമൂഹം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ബി പോസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് കാണാം മറ്റൊരു അധ്യായത്തിൽ. നന്ദി.